1900-ൽ പിലാനി എന്ന ബിർള കുടുംബത്തിന്റെ ഗ്രാമത്തിൽ അവിടെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ കാലത്ത് അവരുടെ JD ബിർള എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബിർള ഫാമിലി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഒരുപാട് അധ്യാപകരെ പിലാനിലോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നി അത് വേണ്ട, പകരം അവിടെ ഒരു സ്കൂൾ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് മാത്രമല്ല, ആ കുട്ടിയുടെ പ്രായത്തിലുള്ള ആ നാട്ടിലുള്ള മറ്റു കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും. അങ്ങനെ JD ബിർളക്ക് വേണ്ടി തുടങ്ങിയ ആ ക്യാമ്പസ് ഒരു സ്കൂളായി തുടങ്ങി. പിന്നീട് അത് JD ബിർള വളർന്നു വലുതാവുന്നതനുസരിച്ച് അത് ഹൈസ്കൂളാക്കി, ഹയർ സെക്കൻഡറി സ്കൂളാക്കി, മീൻസ് കോളേജാക്കി. അങ്ങനെ ഇന്റർമീഡിയറ്റ് കോളേജ് വരെ എത്തി. അതിനുശേഷം അദ്ദേഹം പഠനത്തിന് പുറത്തുപോയി. ഒരുപാട് വർഷം അതൊരു ഇന്റർമീഡിയറ്റ് കോളേജായി നിന്നു. പിന്നീട് 1920-28 കാലങ്ങളിൽ JD ബിർള പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമുക്കിത് ഒന്നും കൂടി വിപുലീകരിക്കാം എന്ന് പറഞ്ഞ് ഫാർമസി, അതുപോലെ തന്നെ ലോ കോളേജ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ 3 കോളേജും കൂടി ഉൾപ്പെടുത്തി ഒരു വലിയ ക്യാമ്പസ് ആക്കി മാറ്റിയത്. അങ്ങനെ പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1956 ബിർസ് പിലാനി എന്ന് പറഞ്ഞ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പിലാനി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയെ അംഗീകരിച്ചു. 2000 വരെ 4000 പേർക്ക് പഠിക്കാനുള്ള ക്യാമ്പസ് ആയിരുന്നു അത്. പിന്നീട് അത് വലുതാക്കി. 2004 പിലാനിയിലെ ക്ലൈമറ്റ് കുറച്ച് മോശമാണ്, കാരണം രാജസ്ഥാനിൽ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ്, തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ പല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ അട്രാക്ട് ചെയ്ത് വരുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അവരെ ആലോചിച്ച് രണ്ടാമതൊരു ക്യാമ്പസ് ഗോവയിൽ സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ബിർസിന് 4 ക്യാമ്പസ് ആണുള്ളത്, പിലാനി, ഗോവ, ഹൈദരാബാദ്. അതിന് പുറമെ ദുബായിലൊരു ക്യാമ്പസ് ഉണ്ട്. ബിർസ് ഗോവ, ബിർസ് പിലാനി ഗോവ, ഹൈദരാബാദ് പിലാനി, ഈ 3 ക്യാമ്പസിലും ബിർസാറ്റ് എന്ന എക്സാം വെച്ച് അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുകയും ദുബായ് ക്യാമ്പസിൽ അവിടുത്തെവർക്ക് വേണ്ടി അവിടുത്തെ എക്സാമിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടത്തുകയും ചെയ്യുന്നു. ഇതാണ് ബിർസ് പിലാനി. ഇനി യൂണിവേഴ്സിൽ നിന്ന് ഞാൻ ബിർസിലോട്ട് എത്തിപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. കാരണം ബിർസാറ്റ് എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. കാരണം IIT ബാച്ചിലാണ് പഠിക്കുന്നത്, JEE മെയിൻസ് അഡ്വാൻസ് എഴുതാം, കീം എഴുതാം, വേണമെങ്കിൽ ബാക്കിയുള്ള എക്സാംസും കുറച്ചൊക്കെ എഴുതി നോക്കാമെന്ന് പറഞ്ഞു. AF സാറ് ഇവിടെ പറഞ്ഞു പറഞ്ഞാണ് ബിർസാറ്റിന് അപ്ലൈ ചെയ്തത്. ബിർസാറ്റിന് അപ്ലൈ ചെയ്തു, പിന്നെ JEE അഡ്വാൻസിന് ശേഷമുള്ള ഡേറ്റ് ആയിരുന്നു കൊടുത്തത്, ഓൺലൈൻ എക്സാമാണ്. അഡ്വാൻസ് കഴിഞ്ഞതിന് ശേഷം ബിറ്റ്സാറ്റ് എഴുതണോ വേണ്ടെന്നുള്ള തീരുമാനത്തിലെക്കുമ്പോൾ ഫ്രണ്ട്സ് കൂടി വിളിച്ച് നമുക്ക് ബിറ്റ്സാറ്റ് എഴുതി നോക്കാം, നമുക്ക് ജോലി ആയിട്ടൊന്ന് പോയി എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് സെൻറ്ററിൽ പോയി എഴുതി. അന്നും ബിറ്റ്സിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ബിറ്റ്സ് മാർക്ക് വന്നപ്പോൾ നല്ല മാർക്കായിരുന്നു, അഡ്വാൻസിൻ്റെ മുമ്പ് മാർക്ക് വന്നു. അപ്പോഴേ AF സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നീ ബിറ്റ്സിൽ ജോയിൻ ചെയ്ത് ബിറ്റ്സിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ പിന്നീടുണ്ടായ പല സംഭവങ്ങൾ അടിസ്ഥാനത്തിൽ അവസാനം ബിറ്റ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അഡ്വാൻസ് ജസ്റ്റ് മിസ്സായി. അങ്ങനെ ബിറ്റ്സിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബിറ്റ്സിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഒരുപാട് കോഴ്സ്, എവിടെ എന്താണ് ഈ കോഴ്സ്, MSc എന്നൊക്കെ കാണുന്നുണ്ട്, എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്തിട്ട് എന്താണ് MSc, ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ തൃശ്ശൂരുള്ള ഒരു കുട്ടി ബിറ്റ്സിൽ പഠിക്കുന്നുണ്ട്, വിളിച്ചു നോക്കുന്നു പറഞ്ഞ കസിന് പറഞ്ഞ് അങ്ങനെ നമ്പർ ഒപ്പിച്ചു തന്നു. ഞാൻ വിളിച്ചു, വിളിച്ചതിന് ശേഷമാണ് ബിറ്റ്സിലുള്ള കോഴ്സിനെ പറ്റി അറിയുന്നത്. ബിറ്റ്സിൽ ഇപ്പോൾ 2 ടൈപ്പ് കോഴ്സാണുള്ളത്. ഒന്ന് BE കോഴ്സാണ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, പിന്നെ MSc കോഴ്സ്. ഈ കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്വൽ ഡിഗ്രി ആയി ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് അവിടെ BE+ MSc ആണ്, ഡ്വൽ ഡിഗ്രി. ഇതിൻ്റെ രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ആയി നിങ്ങൾക്ക് കിട്ടും. MSc തന്നെ എക്കണോമിക്സ്, അതുപോലെ ബയോളജി, ഇതൊന്നും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടാവാൻ പാടില്ലാത്ത കോഴ്സുകളാണ്. ഇതെല്ലാം ബിർസിലുണ്ട്. ഇതിനെല്ലാം ബിർസ് കാരണം കാണുന്നത് കുറെ പ്രത്യേകതകളുണ്ട്. ബിർസിന്റെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്
MIT വെച്ചാണ്, USA MIT മാസച്യൂറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചിട്ടാണ് ബിർസിന്റെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. അവിടുന്ന് അവരാണ് ഇതിന്റെ സിലബസും ചെയ്യുന്നത്. ബിർസ് അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോ നമ്മുടെ പത്രത്തിലൊക്കെ ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST ബിൽ എന്ന് പറഞ്ഞ കേന്ദ്രത്തില് അതിന്റെ സാധ്യതകളും അത് ഇന്ത്യയിൽ നടപ്പാക്കാം എന്നുള്ള ഒരു ആശയം വരുന്നു. ഈ GST ബില്ല് സത്യത്തില് ഇതിന്റെ ഇൻസ്പിറേഷൻ വരുന്നത് ഫിസിക്സിൽ നിന്നാണ്. എക്കണോമിക്സിലുള്ള എക്കണോമിക്സുകാർ കൈകാര്യം ചെയ്യുന്ന GST ബില്ല് ശരിക്കും വരുന്നത് ഫിസിക്സിൽ നിന്നാണ്. ലൈറ്റ് തിയറി, ലൈറ്റ് ആസ് എ ക്വാണ്ടം, ലൈറ്റ് ആസ് ക്വാണ്ടം എന്ന് പറയുന്ന ലൈറ്റ് വേവുമല്ല ലൈറ്റ് പാർട്ടിക്കിളുമല്ല എന്നുള്ള ആ തിയറിയിൽ നിന്നാണ് GST. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഒരു വിഷയത്തിന്റെ തിയറികൾ മറ്റേ തിയറികൾ മറ്റു വിഷയങ്ങളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ രീതിയാണ് ബിർസ്. ഇതെന്നല്ല, ആ രീതി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ബിർസ് നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കോഴ്സുകൾ നൽകുന്നത് ബിർസില്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പോൾ ബിർസില് BE കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് MSc ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം പൊതുവെ പ്ലേസ്ഡ് ആവാറ് സിപ്ല അതുപോലെ തന്നെ സൺ ഫാർമ ഇതുപോലത്തെ കമ്പനികളിലാണ്. കാരണം അവർക്കൊക്കെ ബയോളജിയും അറിയാം, പിന്നെ അരിത്മെറ്റിക്സ് ഉപയോഗിച്ചിട്ട് മരുന്നാൾ കമ്പ്യൂട്ടറായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഇന്നിപ്പോ പറയുകയാണെങ്കിൽ ഇൻസുലിൻ മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാൻ ഇനി പന്നികളിലോ മനുഷ്യനിലോ കുത്തി വെക്കണ്ട, അതിനുള്ള റോബോട്ട്സ് റെഡിയാണ്. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഒരു എഞ്ചിനീയർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് അത് പുതിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയാണ് ബിർസിൻ്റെ. പിന്നെ ബിർസ് ഗോവയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എഞ്ചിനീയറിംഗ് ക്യാമ്പസ്, എല്ലാ ഒരുവിധം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ മദ്രാസ് സൈറ്റിന്റെ അത്ര വലിപ്പമില്ല, 340 ഏക്കറേ ഉള്ളൂ. പിന്നെ 2000 പേരാണ് ക്യാമ്പസിലുള്ളത്. ഇനി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാലത്ത് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് ഏവ് സർ, ഇക്ബാൽ സർ, അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫ്സ്, പ്രത്യേകിച്ച് എക്സാം സെക്ഷൻ, അതുപോലെ തന്നെ പ്രിന്റിംഗ് സെക്ഷൻ, അവിടെയൊക്കെ നമ്മൾ എന്ത് മെറ്റീരിയൽസ് എന്ന് ചോദിച്ചാലും അവർ തന്നിരുന്നു. ഒരു മടി ഉണ്ടാവില്ല, ഈ മെറ്റീരിയൽസ് വേണോ ആ മെറ്റീരിയൽസ് വേണോ. നമ്മളൊരു മെറ്റീരിയൽ കൊടുത്താൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വരാനൊരു അല്പം ഉച്ച മുതൽ വൈകുന്നേരം വരെ നിന്നിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. ആ രീതിയിലുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടുന്ന് കിട്ടിയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇക്ബാൽ സാറൊക്കെ DPP എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ തന്നെ പറയാറുണ്ട്, രാത്രി ഉറക്കമൊഴിച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെ അത്തരം അതുപോലെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലുള്ള ഗുണം അതാണ്. മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാത്രം മെറ്റീരിയൽസേ കിട്ടുള്ളൂ. ഇക്ബാൽ സർ ഇവിടെ നമുക്ക് കോട്ടയിലുള്ള റെസണൻസും ഫിജി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നല്ല മെറ്റീരിയലാണ് സർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. ഏത് ബുക്ക് വേണമെങ്കിലും നമ്മൾ എഫ് സറോട് പറഞ്ഞാൽ സർ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്. ഈ രീതിയിലുള്ള എല്ലാ ഹെൽപ്പും ഇവിടുന്ന് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബിർസിനെ പറ്റി ചെറിയ വിവരണം തരണം എന്നാണ് പറഞ്ഞു, അത് നൽകിയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.